നമസ്കാരം. കൗതുക വാർത്തകളുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കാറുകൾ ഇപ്പോൾ സാധാരണ മനുഷ്യരുടെ വരെ അടിസ്ഥാന ആവശ്യങ്ങളുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യർ കണ്ടുപിടിച്ച മറ്റെല്ലാം പോലെ തന്നെയും കാറും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കാറിലിരിക്കുമ്പോൾ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ ശ്വസിക്കുന്നതായി സമീപകാല ഗവേഷണങ്ങൾ തെളിയിക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എൻവയോൺമെൻ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി അടുത്തിടെ, അതായത് മെയ് 7 പ്രസിദ്ധീകരിച്ച പഠനത്തിൽ മിക്ക കാറുകളിലും ക്യാൻസറിന് കാരണമാകുന്ന ഫ്ലെയിം റിട്ടാർഡൻറ്റ് രാസവസ്തുക്കൾ ഉണ്ട് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഈ റിപ്പോർട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഈ മെയ് 10 എക്കണോമിക് ടൈംസിലും CBS എന്ന ഇൻ്റർനാഷണൽ ടെലിവിഷൻ ചാനലിലും ഇതിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പീപ്പിൾ ആർ ബ്രീതിങ് പൊട്ടൻഷ്യലി ക്യാൻസർ കോസിംഗ് കെമിക്കൽസ് വൈൽ ഇൻ ദർ കാസ്, എ ന്യൂ സ്റ്റഡി ഹാസ് വണ്ട്. ദ സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ മെയ് 7 ഇൻ എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് ടെക്നോളജി സെഡ് ദാറ്റ് മോസ്റ്റ് കാസ് ഹാവ് ഫ്ലെയിം റിട്ടാർഡൻ കെമിക്കൽസ് വിച്ച് ക്യാൻ കോസ് ക്യാൻസർ. 99% കാറുകളിലും ഈ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടത്രേ. പഠനത്തിന് വേണ്ടി 2015 ഇടയിലുള്ള ഒരു മോഡൽ വർഷത്തിൽ 101 ഇലക്ട്രിക് ഗ്യാസ് ഹൈബ്രിഡ് കാറുകളുടെ ക്യാബിൻ എയർ എൻവയോൺമെൻ്റൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഗവേഷകർ വിശകലനം ചെയ്തു. ഇതിൽ 99% കാറുകളിലും TCIPP എന്ന ഫ്ലെയിം റിട്ടാർഡൻറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് ഈ പഠനം വെളിപ്പെടുത്തി. മിക്ക കാറുകളിലും 2 ഫ്ലെയിം റിട്ടാർഡൻറ്റുകൾ കൂടി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ TDCIP, TCEP എന്നിവ അർബുദം ഉണ്ടാക്കുന്നവയാണെന്ന് തെളിയിക്കപ്പെട്ടവയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇവ ന്യൂറോളജിക്കൽ പ്രത്യുൽപാദന വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഗവേഷകർ പറയുന്നു. ഒരു ശരാശരി ഡ്രൈവർ ദിവസവും 1 മണിക്കൂറോളം കാറിൽ ചെലവഴിക്കുന്നത് കണക്കിലെടുത്താൽ ഇതൊരു അടിയന്തര പൊതുജനാരോഗ്യ പ്രശ്നമാണെന്ന് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ടോക്സിക്കോളജി ഗവേഷകയായ റെബേക്ക ഹോൻ പറയുന്നു. കൂടുതൽ വായു ശ്വസിക്കുന്ന ഡ്രൈവർമാർക്കും മുതിർന്നവരെക്കാൾ കുട്ടികൾക്കും ഇത് പ്രത്യേകിച്ചും ആശങ്കാജനകമാണെന്ന് അവർ പറയുന്നു. ക്യാബിൻ വായുവിൽ ക്യാൻസറിന് കാരണമാകുന്ന സംയുക്തങ്ങൾ വേനൽക്കാലത്ത് വിഷജ്വാല റിട്ടാർഡൻറ്റുകളുടെ അളവ് കൂടുതലാണെന്നും പഠനം കണ്ടെത്തി. ചൂട് കാരണം കാർ മെറ്റീരിയലുകളിൽ നിന്നുള്ള രാസവസ്തുക്കളുടെ പുറന്തള്ളൽ വർദ്ധിപ്പിക്കുന്നു. ക്യാബിൻ വായുവിൽ ക്യാൻസറിന് കാരണമാകുന്ന സംയുക്തങ്ങളുടെ ഉറവിടം സീറ്റിലെ ചില ഭാഗങ്ങളാണെന്നും ഗവേഷകർ പറഞ്ഞു. സുരക്ഷാ ആനുകൂല്യങ്ങളില്ലാതെ കാലഹരണപ്പെട്ട ജ്വലന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി കാർ നിർമ്മാതാക്കൾ പല മെറ്റീരിയലുകളിലും രാസവസ്തുക്കൾ ചേർക്കുന്നു. എങ്ങനെയാണ് ഇതിനെ തടയാനാവുക? കാറിൻ്റെ ജനാലകൾ തുറന്ന് തണലിലോ ഗാരേജിലോ പാർക്ക് ചെയ്യുന്നതിലൂടെ വിഷജ്വാല റിട്ടാർഡൻറ്റുകളുടെ സമ്പർക്കത്തിൽ നിന്ന് ആളുകൾക്ക് സ്വയം പരിരക്ഷിക്കാൻ കഴിയുമെന്ന് ഗ്രീൻ സയൻസ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ശാസ്ത്രജ്ഞയായ ലിഡിയ സഹൽ പറയുന്നു. ഇതിനു പുറമെ കാറുകളിൽ ചേർക്കുന്ന ഫ്ലെയിം റിട്ടാർഡൻറ്റിൻ്റെ അളവ് കുറയ്ക്കേണ്ടതും ആവശ്യമാണ്. ഫ്ലെയിം റിട്ടാർഡൻറ്റുകൾ ഉയർന്ന ക്യാൻസർ നിരക്കിന് കാരണമാകുമെന്ന് മാത്രമല്ല, ഈ ദോഷകരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഉൽപ്പന്നങ്ങൾ നിറയ്ക്കുന്നത് തീപിടുത്തം തടയുന്നതിന് വളരെ കുറച്ച് മാത്രമേ സഹായിക്കൂ എന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. പകരം തീപിടുത്തമുണ്ടാകുമ്പോൾ ജ്വാലകൾ പുകമറിയും ഇരകൾക്കും പ്രത്യേകിച്ച് ആദ്യം പ്രതികരിക്കുന്നവർക്ക് കൂടുതൽ വിഷലിപ്തമാകുകയും ചെയ്യുന്നു. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഫയർ ഫൈറ്റേഴ്സിൻ്റെ ഹെൽത്ത് സേഫ്റ്റി മെഡിസിൻ ഡയറക്ടർ പാട്രിക് മോറിസനാണ് ഇത് പറഞ്ഞത്. വാഹനങ്ങൾക്കുള്ളിൽ ഫ്ലെയിം റിട്ടാർഡൻറ്റ് കെമിക്കലുകൾ ഇല്ലാതെ പാലിക്കാൻ, അവരുടെ ജ്വലന നിലവാരം അപ്ഡേറ്റ് ചെയ്യാൻ US നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷനോട് അഭ്യർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ചുരുക്കത്തിൽ, വേനൽക്കാലത്ത് അല്ലെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് കാർ തണലത്ത് പാർക്ക് ചെയ്യുക, കൂടുതൽ നേരം ഗ്ലാസുകൾ തുറന്നിട്ട് സഞ്ചരിക്കുക, കാറിനുള്ളിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നവരുണ്ടെങ്കിൽ അവരത് ഒഴിവാക്കുക, അത് വളരെ അപകടം പിടിച്ചതാണെന്നും ഇവർ പറയുന്നുണ്ട്. പുതിയൊരു കൗതുകവുമായി വീണ്ടും എത്തുന്നവരെ നന്ദുകാവാലം സൈനിങ് ഓഫ്.